ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കേരള സ്കൂൾ ICT ഹെൽപ്പ് എന്ന പുതിയ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷനേഴ്സിനും സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിൽ സ്റ്റാറ്റസ്, നമ്മുടെ സ്റ്റാറ്റസ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മെഡിസെപ്പ് പോർട്ടൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഉപയോഗിച്ച് സന്ദർശിക്കുക. മെഡിസെപ്പ് .kerala.gov.in എന്നാണ് ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്. ഇങ്ങനെയാണ് ആ വെബ്സൈറ്റ് കാണാൻ സാധിക്കുന്നത്. മെഡിസെപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നതാണ്. അതിനുശേഷം സ്റ്റാറ്റസ് എന്നുള്ള ഈ ഭാഗത്തേക്ക് പോയി കാറ്റഗറി, നമ്മുടെ കാറ്റഗറി തിരഞ്ഞെടുക്കേണ്ടതാണ്. കാറ്റഗറി അവിടെ കൊണ്ടുപോയി മൗസ് പോയിൻ്റർ വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയി ഓർ പെൻഷനർ, എംപ്ലോയി ആണോ പെൻഷനർ ആണോ എന്നുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ആക്റ്റീവായി വരും. അതിൽ എംപ്ലോയി ആണ് എന്നുണ്ടെങ്കിൽ എംപ്ലോയി എന്നുള്ളത് തിരഞ്ഞെടുക്കുക. തുടർന്ന് നമ്മുടെ പെൻ നമ്പർ അതിൽ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പെൻ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ടപ്പുറത്ത് ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് സ്പാർക്കിൽ നൽകിയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മാനുവലായി തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഇയർ മന്ത് ആ രീതിയിൽ സ്ലാഷ് ഇട്ട് എൻ്റർ ചെയ്യാം. ഉദാഹരണത്തിന് 12/10/1990 എന്നുള്ള രീതിയിൽ എൻ്റർ ചെയ്യാം ഡേറ്റ് ഓഫ് ബർത്ത്. അതിനുശേഷം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കുക. ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് അറിയാൻ ഡൗൺലോഡ്സിൽ ആദ്യം തന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ എന്നുള്ളത് ഉറപ്പുവരുത്തണം. പ്രധാനമായിട്ടും സ്കൂളുകളൊക്കെ ജനറൽ എഡ്യൂക്കേഷൻ എന്നുള്ള പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെഡിസെപ്പ് ID നമ്മുടെ പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്, ഡിപ്പെൻഡൻസ് എന്നിവ കാണാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ നമ്മുടെ DDO അറിയിക്കണം. ഇതുപോലെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രധാന രണ്ട് സംശയങ്ങളാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് സ്കൂളുകളൊക്കെ ആണെങ്കിൽ ജനറൽ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അത് തന്നെ ഏകദേശം 12 സബ് ഡിവിഷൻസ് അതിന് വരുന്നുണ്ട്. അതിൽ അങ്ങനെയുള്ള അവസരങ്ങളിൽ ആദ്യം ആ വെബ്സൈറ്റ് ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനുണ്ട്. ആ ഡൗൺലോഡ്സിൽ പോയി ഏത് വിഭാഗത്തിലാണ്, ഇപ്പോൾ ഉദാഹരണത്തിന് ജനറൽ എഡ്യൂക്കേഷൻ 1, ജനറൽ എഡ്യൂക്കേഷൻ 2, ജനറൽ എഡ്യൂക്കേഷൻ 3, ഓരോ വിഭാഗത്തിലെയും സ്കൂളുകളുടെയും ഓഫീസുകളുടെയും ഒക്കെ തന്നെ ലിസ്റ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്കൂൾ ഉള്ള ലിസ്റ്റ് ഏതാണെന്ന് ആദ്യം കണ്ടെത്തണം. ഇപ്പോൾ ജനറൽ എഡ്യൂക്കേഷൻ 12 എന്നുള്ളതിലാണ് നമ്മുടെ സ്കൂൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കേണ്ടത് ജനറൽ എഡ്യൂക്കേഷൻ 12 എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ ഓരോ എംപ്ലോയീസും പെൻഷനേഴ്സും ചെയ്യേണ്ടതായെന്ന് അവരുടെ മെഡിസെപ്പ് ID ലഭിക്കുന്നതിനും സ്റ്റാറ്റസ് അറിയുന്നതിനും വേണ്ടി ചെയ്യാനുള്ളതാണ്. അടുത്ത എപ്പിസോഡ് പ്രധാനമായും DDOമാർക്ക് സഹായകരമാകുന്ന രീതിയിലാണ് തയ്യാർ ചെയ്യുന്നത്. അതായത് DDOസിന് എങ്ങനെ അവരുടെ സ്ഥാപനത്തിൽ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യാം, അതേപോലെ തന്നെ എങ്ങനെ അവർക്ക് ഡിപ്പെൻഡൻസിനെ ആഡ് ചെയ്യാം, എങ്ങനെ എഡിറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എപ്പിസോഡാണ് അടുത്തതായി ഈ ചാനലിൽ വരുന്നത്. ഇതുപോലെയുള്ള സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ICT ഹെൽപ്പ് വീഡിയോസ് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.